നമസ്കാരം സോഫിയ ടൈംസിലേക്ക് സ്വാഗതം ഞെട്ടിക്കുന്ന വാർത്തയാണ് ഈ മാസാരംഭം നമ്മളെതിരേറ്റത് കഴിഞ്ഞ അരനൂറ്റാണ്ടിനുള്ളിൽ ലോകത്തു നിന്നും പതിനാല് പോയിൻറ്റ് രണ്ട് ആറ് കോടി പെൺകുട്ടികൾ അപ്രത്യക്ഷരായിരിക്കുന്നു അത്രേ ഇവരിൽ നാല് പോയിന്റ് അഞ്ച് കോടി പേരും ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്നും ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക ജനസംഖ്യാ സ്ഥിതി റിപ്പോർട്ട് പറയുന്നു ഇന്ത്യയിൽ കഴിഞ്ഞ അൻപത് വർഷമായി ഓരോ വർഷവും ശരാശരി ഒൻപത് ലക്ഷത്തി പതിനാറായിരം പെൺകുട്ടികൾക്ക് ജനിക്കാൻ അവരുടെ മാതാപിതാക്കൾ അനുവാദം കൊടുക്കുന്നില്ല രണ്ടായിരത്തി പതിമൂന്നിനും രണ്ടായിരത്തി പതിനേഴിനുമിടയിൽ ലക്ഷം പെൺകുട്ടികളാണ് ഇല്ലാതാക്കപ്പെട്ടത് ജനിക്കുന്നതിന് മുൻപുള്ള ലിംഗനിർണയമാണ് ഭൂരിപക്ഷം സംഭവങ്ങൾക്കും പിന്നിലെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇങ്ങനെ പോയാൽ ആൺ പെണ്ണ അനുവാദത്തിലെ അന്തരം മൂലം രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും വധുവിനെ കിട്ടാനില്ലാത്ത അവസ്ഥ രൂക്ഷമാകുമെന്നും റിപ്പോർട്ടിലുണ്ട് അതോടൊപ്പം അൻപത് വയസ്സ് പിന്നിട്ടാൽ പോലും അനുയോജ്യമായ വധുവിനെ കിട്ടാത്തവരുടെ എണ്ണം പത്ത് ശതമാനത്തിലധികം വരുമെന്നാണ് വാസ്തവം അനീതിയുടെയും സ്വാർത്ഥതയുടെയും ചിത്രമാണ് ഈ കണക്കുകൾ കാണിച്ചു തരുന്നത് നമുക്ക് ജനിക്കാനും ഈ ലോകത്തിൻ്റെ സന്തോഷവും ഈ ഭൂമിയുടെ സൗന്ദര്യവും അനുഭവിക്കാൻ കിട്ടിയ സ്വാതന്ത്ര്യം ചില മാതാപിതാക്കൾ അവരുടെ പെൺകുട്ടികൾക്ക് നിഷേധിക്കുന്നുവെന്നത് എത്രയോ വേദനാജനകമാണ് ജനിക്കും മുൻപേ ലിംഗനിർണയം നടത്തി പെൺകുട്ടിയാണെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഈ ഹീനകൃത്യം ചെയ്യുന്ന അമ്മമാർ സൗകര്യപൂർവ്വം മറക്കുന്നു അവരും പെൺകുട്ടികളായിട്ടാണ് ഈ ഭൂമിയിലേക്ക് പിറന്നതെന്ന് അതായത് അവരുടെ അമ്മമാർ അവരെ കൊലപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഈ ലോകത്തിൻ്റെ വെളിച്ചം അവർ കാണാതെ പോകുമായിരുന്നു പെൺകുട്ടികൾ ഒരു കുടുംബത്തിൻ്റെ ഊർജമാണ് സൗന്ദര്യമാണ് അവരുടെ ശാന്ത സ്വഭാവവും സ്നേഹത്തോടെയുള്ള പെരുമാറ്റവും ഊർജ്ജസ്വലതയുമെല്ലാം കുടുംബത്തെ സജീവമാക്കുന്നു കുടുംബത്തിൽ ജീവനും ഊഷ്മളതയും പടർത്തുന്നു നല്ല തീരുമാനങ്ങൾ എടുക്കാൻ അവരുടെ ചിന്തകൾ ഉപകാരപ്പെടുന്നു ഒരു കുടുംബത്തിൻ്റെ ആകമാനമുള്ള ഐശ്വര്യത്തിനും സന്തോഷത്തിനും പെൺമക്കൾ വലിയ വഹിക്കുന്നുവെന്ന് ആരും പറയും ആൺകുട്ടികളാണ് നല്ലത് എന്ന ചിന്ത മൗഢ്യമാണ് തെറ്റിദ്ധാരണയാണ് ആൺമക്കളും പെൺമക്കളും ഒരുപോലെയാണ് രണ്ടും നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് ആണായാലും പെണ്ണായാലും ഉദരത്തിൽ ജന്മം എല്ലാ മക്കളെയും ഒരുപോലെ സ്നേഹിക്കുകയും വളർത്തുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മാതാപിതാക്കളാകുന്നത് ആ വലിയ സത്യം ആഴത്തിൽ നമ്മുടെ ബോധ്യത്തിൽ പതിയട്ടെ അങ്ങനെ നമുക്ക് ജീവൻ്റെ സൂക്ഷിപ്പുകാരാകാം